വാർഷിക ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളെ പരീക്ഷാ രജിസ്ട്രേഷൻ നടത്താൻ അനുവദിക്കില്ലെന്ന കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ നിലപാടിൽ നട്ടം തിരിഞ്ഞ വിദ്യാർത്ഥികൾ അവസാന വർഷ ബിഫാം പരീക്ഷ കാത്തിരിക്കുന്ന 62 ഓളം വിദ്യാർത്ഥികളാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് അധികൃതരെ സമീപിച്ചിട്ടും യാതൊരു നടപടിയും ലഭിക്കാതായതോടെ വിദ്യാർത്ഥികൾ കുത്തിയിരിപ്പ് സമരം നടത്തി ഈ മാസം 26-നാണ് ഏഴാം സെമസ്റ്റർ പരീക്ഷ ആരംഭിക്കുന്നത് എന്നാൽ വാർഷിക ഫീസായ 123,605 രൂപ അടച്ചില്ലെന്ന കാരണത്താൽ മെറിറ്റിലുള്ള 15 പേരുടെ രജിസ്ട്രേഷൻ അല്ലാതെ ബാക്കിയുള്ളവരുടെ പരീക്ഷ രജിസ്ട്രേഷൻ അധികൃതർ നടത്തിയിട്ടില്ല പരീക്ഷ ഫീസ് അടക്കുവാനുള്ള അവസാന തീയതിക്കുള്ളിൽ എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷ ഫീസ് അടച്ചിട്ടുണ്ട് എന്നാൽ വാർഷിക ഫീസ് അടച്ചില്ലെന്ന് കാണിച്ചാണ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ നടത്താതിന് കാരണമായി പറയുന്നത് 200 രൂപയുടെ മുദ്രപത്രത്തിൽ ഇത്ര ദിവസം കൊണ്ട് താൻ ഫീസ് അടക്കുമെന്ന് എഴുതി നൽകണമെന്ന നിലപാടിലാണ് ഇപ്പോൾ അധികൃതർ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ഫീസ് ഞങ്ങൾ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം അടച്ചു അതുവരെ ഞങ്ങളുടെ കൂടെ ഫീസിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല 62 കുട്ടികളോട് ഞങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇവർ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഫീസ് രജിസ്റ്റർ ചെയ്യണം അതായത് എക്സാമിനേഷൻ ഫീസ് നിങ്ങൾക്ക് കിട്ടിയത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫുൾ ഫീസും അടയ്ക്കണം എന്ന് പറഞ്ഞു വിത്തിൻ 2 ദിവസം കൊണ്ടാണ് ഈ കാര്യം പറയുന്നത് പക്ഷേ 2 ദിവസം കൊണ്ട് 123,000 രൂപ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെ വീട്ടിലും ബുദ്ധിമുട്ടും പാടുമാണ് പിന്നെ ബാങ്ക് ലോൺ എടുത്ത ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജിൽ ഈ ഗ്രാൻഡ് കിട്ടുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസും വെച്ച് മാത്രമാണ് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ 62 കുട്ടികളുടെ കാര്യത്തിലും ഇപ്പോഴും ചോദ്യചിഹ്നമാണ് അപ്പോൾ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഞങ്ങളോട് 400 രൂപ എക്സ്ട്രാ ഫൈൻ അതായത് കോളേജുകാർ അടയ്ക്കാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ 400 രൂപ അടച്ചുകൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത് ഇന്നാണ് നമുക്ക് ആ 400 രൂപ അടയ്ക്കുക നാളെ കഴിഞ്ഞാൽ 5,115 രൂപയാണ് നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരിക അതിൻ്റെ കൂടെ നമ്മൾ 200 രൂപയുടെ മുദ്രപത്രത്തിൽ കൂടെ നമ്മൾ എഴുതി കൊടുക്കണം എന്ന് പറയുന്നത് ഫീസ് നമ്മൾ ഇത്രയ്ക്കുള്ളിൽ അടച്ചുകൊള്ളാം എന്നുള്ള കാര്യം കൂടെ മുദ്രപത്രത്തിൽ എഴുതാനായിട്ട് പറയുന്നുണ്ട് ഇത് ഈ 62 കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങളെല്ലാം സ്റ്റഡി ലീവിന് വേണ്ടി വീട്ടിൽ പോയ ആൾക്കാരാണ് അപ്പോൾ ഈ 62 കുട്ടികളും ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഇന്ന് 4 മണിക്കുള്ള രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാവി വളരെ അവതാളത്തിലാവും എന്നുള്ളതാണ് വാർഷിക ഫീസിന്റെ അവസാന തീയതി സർക്കുലറിൽ ഇല്ല കോവിഡ് സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും വാക്സിൻ ഫീസ് ഇന്റർനെറ്റ് ഫീസ് സ്പോർട്സ് ഫീസ് സ്റ്റേഷനറി ഫീസ് തുടങ്ങിയവയും വാർഷിക ഫീസിനൊപ്പം ഉൾപ്പെടുത്തിയതും എന്തിനാണെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നു യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാത്തതിനാൽ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്ന ആശങ്കയിലാണ് 65 ഓളം വിദ്യാർത്ഥികൾ അതോടെ പ്രിൻസിപ്പൽ ഓഫീസിനു മുൻപിൽ വിദ്യാർത്ഥികൾ കുത്തിയിരിപ്പ് സമരം നടത്തി 10 മാസം മുൻപ് തന്നെ വാർഷിക ഫീസ് അടക്കാൻ ആവശ്യപ്പെട്ടതായും 1 മാസം അധികം നീട്ടി നൽകിയെന്നുമാണ് അധികൃതരുടെ വിശദീകരണം ഫൈനടക്കം അടച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുമെന്നും പിന്നീട് റീഫണ്ട് ചെയ്യാമെന്നുമാണ് പ്രിൻസിപ്പൽ പറയുന്നത് ന്യൂസ് ബ്യൂറോ പിലാത്തറ ഇല്ല 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 ഇല്ല